നൈസ് പ്ലേസ് അല്ലേ, കൊള്ളാലോ ഇവിടുത്തെ ആംബിയൻസ്. വെരി നൈസ് ആണ്. ആദ്യമായിട്ടാണോ നേഹ ഇങ്ങനെ ഒരു കോഫി ഷോപ്പിൽ ഇങ്ങനെ ഒരു ചിറ്റ്ചാറ്റ് ചാനലിന് വേണ്ടി? ഒരു ചിറ്റ്ചാറ്റിന് വേണ്ടി വരുന്നത് ആദ്യമായിട്ട്. നേഹയുടെ സോങ്സും വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ബട്ട് ബിഫോർ ദാറ്റ്, നമ്മുടെ ടേബിൾ എംപ്റ്റി ആണ്. ഇവിടുത്തെ കോഫി ഇസ് വെരി ഫേമസ്, വെരി സ്പെഷ്യൽ, വെരി യമ്മി. ഒരു കോഫി പറയാം? ഡെഫിനറ്റ്ലി. ശരി, രണ്ട് കോഫി. സംതിങ്സ് ബ്രൂയിങ്. കോഫി സ്പെഷ്യൽ റെസ്റ്റോറൻ്റ് ആണ് കഹാവ, അതുകൊണ്ടാണ് ആ ഒരു ടാഗ് ലൈൻ. ഓക്കെ, സോ നമുക്ക് നേഹയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ നേഹ എന്നെ പോലെ ആദ്യം ഒരു ആങ്കറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ദെൻ യു ബിക്കേം എ സിംഗർ, ഇപ്പോൾ ഒരു മ്യൂസിക് കമ്പോസറായിട്ട് നിൽക്കുകയാണ്. സോ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസിഷൻ? ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ടിരുന്നോ? ദി തിങ് ഈസ്, ത്രൂ ആങ്കറിങ് ഐ ഗോട്ട് ഇൻ ടു സിംഗിങ്. സിംഗിങ് വാസ് വൺ തിങ് ഐ വാസ് വെരി ഷുവർ അബൌട്ട്, എനിക്ക് എന്തായാലും ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് നേഹയുടെ ഒരു പാട്ട് കേൾക്കാനായിട്ട്. കുറച്ച് നേരമായിട്ട് എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത അതായിരിക്കും, നേഹയുടെ പാട്ട് എപ്പോൾ വരും, പാട്ട് എപ്പോൾ വരും. അപ്പോൾ ഫസ്റ്റ് ഏതാണ് നേഹ പാടാൻ പോകുന്നത്? ഞാൻ ഇയോബിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പാട്ട് പാടാം, രാവേ, ദ ലവ് സോങ്. ഓക്കെ ഓക്കെ. ഇത് ആക്ച്വലി നേഹ ഇതിൽ കമ്പോസിഷൻ? യാ, ആക്ച്വലി ഇത് ഇയോബിൻ്റെ പുസ്തകം കമ്പോസ് ചെയ്തത് ഞാനും യാക്സിനും കൂടി ഒരുമിച്ചാണ് ചെയ്തത്. So it was a big step for you, like, from a big, singer to a composer. Yeah. Neha composed it, paadiya paattu namukku kekkam. Yeah. എല്ലാവർക്കും ഇഷ്ടമല്ലോ? എല്ലാവർക്കും ഇഷ്ടമല്ലോ?
ഓക്കെ. അപ്പൊ ആൻഡ് ഹീ സപ്പോർട്ടഡ് യു സോ ബ്യൂട്ടിഫുള്ളി. അപ്പൊ എങ്ങനെയാ നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ? എന്തായാലും ഒരു സക്സസ്ഫുൾ കോമ്പിനേഷൻ ആണ്, ഒരു ഡൈനാമിക് ഡ്യൂ ആണ്, ഒരുപാട് ഹിറ്റ്സ് ഡെലിവർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അല്ലേ? പൊതുവേ ഒരു കോംപ്ലിമെന്റിംഗ് ഇതാണ്, ബിക്കോസ് ഐ ആം ആൻ ഇൻസ്ട്രുമെന്റ് പ്ലെയർ, ഷീസ് എ സിംഗർ. അപ്പോൾ എൻ്റെ വീക്ക്നെസ് ഇസ് സിംഗിങ്, എനിക്ക് പാടാൻ പറ്റില്ല. അങ്ങനെ നല്ല കോമഡിയാണ് പാടുമ്പോൾ. സോ ഫാർ നല്ല രീതിയിൽ പോകുന്നൊരു ഫ്രണ്ട്ഷിപ്പ് ആണ് നിങ്ങളുടെ. ഓക്കെ. അഞ്ച് സുന്ദരികൾ എന്ന മൂവിയിലെ സേതുലക്ഷ്മി, അതിലെ മന്ദാരക്കാറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു സോങ് ആണത്. മന്ദാരക്കാറ്റേ കതിരോലത്തേരിൽ നടന്നു കാണാൻ പോവാ. ഫോണിലൊക്കെ എപ്പോഴും കേൾക്കുമെങ്കിലും നേരിട്ട് കേൾക്കാനായിട്ട് വലിയൊരു ആഗ്രഹമുണ്ട്. വെരി സർപ്രൈസ്ഡ് ഈ പാട്ടാണ് ചോദിച്ചത്, ബിക്കോസ് ആക്ച്വലി പലർക്കും അറിയില്ല ഈ പാട്ട്, ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടെന്ന് പോലും അറിയില്ല. Plus, this is actually the first song me and Yaxin did together for a film. So, it's a special song for us. Appo kuda paado endalum paattu kaaranalle namukku orumichu vaada. സിംഗറിനെ ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? മമ്മിയാണോ ഡാഡിയാണോ അച്ഛനാണോ? അച്ഛനാണ്. ബിക്കോസ് അച്ഛൻ ഓൾവേസ് പാട്ട് പഠിക്കണം എന്നുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, പക്ഷെ അത് നടന്നില്ല. ബിക്കോസ് ഹി ഹാഡ് എ ഹ്യൂജ് ഫാമിലി, യു നോ. ഓക്കെ. സോ അച്ഛന്റെ ആഗ്രഹം മകളിലൂടെ. അതെ അതെ, അതായിരുന്നു മെയിൻ ആയിട്ട്. പിന്നെ ചെറുപ്പം തൊട്ട് ഇങ്ങനെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ പാട്ടൊക്കെ ഇടുമ്പോൾ കേട്ട് പെട്ടെന്ന് ഞാൻ പഠിച്ച് പാടുമായിരുന്നു. അപ്പൊ അച്ഛന് തോന്നി ഇങ്ങനെ ടാലന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ എന്നെയും ചേച്ചിനെ എല്ലാത്തിലും വിട്ടു, ലൈക് ഡാൻസ്, മ്യൂസിക്, വി ഷുഡ് ഗോ ഫോർ എവറിതിങ്, ഓൾ ആക്ടിവിറ്റീസ്. അച്ഛനാണോ ഇപ്പോഴും ഒരു കമ്പോസിഷൻ ആദ്യം? അല്ല, അച്ഛൻ ഹീസ് എ ഹ്യൂജ് ക്രിട്ടിക്, വെരി ഗുഡ് ക്രിട്ടിക്. ബട്ട് ആക്ച്വലി ഇപ്പൊ ഞാൻ അമ്മേനാണ് എല്ലാം ആദ്യം കേൾപ്പിക്കുന്നത്, ബിക്കോസ് അമ്മയാണെങ്കിൽ അങ്ങനെ ഒരുപാട് ഹേർട്ട് ചെയ്യത്തില്ല. ആദ്യം ഇങ്ങനെ മറ്റേ മോശമാണെങ്കിലും ഓക്കെ രീതിയിൽ പറയാം. അപ്പൊ ഐ വോണ്ട് ഫീൽ ദാറ്റ് ബാഡ്. പിന്നെ അവസാനമൊക്കെ അച്ഛനെ കേൾപ്പിക്കും, ഫുൾ ലൈക്ക് ഫുൾ പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് അച്ഛൻ നന്നായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുള്ളതുകൊണ്ട് ആദ്യം അമ്മയെ കാണിച്ച് ഒരു ധൈര്യമൊക്കെ വന്നിട്ട് പിന്നെ അച്ഛനെ കാണിക്കും. ഓക്കെ, വെരി നൈസ്, വെരി നൈസ്. എനിക്ക് നേഹയുടെ സോങ്സിലൊരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട്, ഞാൻ ചോദിച്ചാൽ പാടിത്തരൂ. നേഹയ്ക്ക് അവാർഡൊക്കെ കിട്ടിയ സോങ് ആണ് സോൾട്ട് ആൻഡ് പെപ്പറിലെ ഓ പ്രേമിക്കുമ്പോൾ. യെസ്. പ്രേമിക്കുമ്പോൾ നീയും ഞാനും
ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്, മേഡ് മൈ ഡേ. താങ്ക് യു സോ മച്ച്. നേഹ ഇപ്പോൾ ഒരു സിംഗറായിട്ട് ഒരുപാട് സ്റ്റുഡിയോ സെഷൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈവ് ഷോസ്, ഇപ്പോൾ മ്യൂസിക് ഡിറക്ഷൻ എല്ലാം ആയിട്ടുണ്ട്. എന്തെങ്കിലും നടക്കാതെ പോയ അല്ലെങ്കിൽ ഒരു ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നേഹയുടെ മനസ്സിൽ? എനിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സംഗീതം ലൈവ് ആയിട്ട് ചെയ്ത് അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് അതാണ് ആഗ്രഹം. But that will take some time. ഇപ്പൊ ഓൾറെഡി അങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ, ഈ ഫിലിം മ്യൂസിക് അല്ലാതെ ആൾക്കാർ കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് മ്യൂസിക്കും ഒന്ന്. നിങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ബാൻഡ്സ് ഒന്നും കേരളത്തിൽ അന്നത്തെ കാലത്ത് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് അക്സെപ്റ്റൻസ്, അതുപോലെ ഒരുപാട് റെസ്പോൺസും ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതെ അതെ, ഡെഫിനറ്റ്ലി. ബിക്കോസ് ഞാനിപ്പോൾ ആദ്യം അവിയലിൻ്റെ കൂടെയാണ് ഞാൻ പെർഫോം ചെയ്ത് തുടങ്ങിയത് ലൈവ് മാത്രമായിരുന്നു അല്ലേ ഒരു. അതെ, അപ്പോൾ തന്നെ നമുക്ക് അവയൽ മലയാളത്തിലാണ് പാടുന്നത്, എല്ലാ പാട്ടും മലയാളമാണ്. പക്ഷേ കേരളത്തിൽ ആക്ച്വലി നമുക്ക് അങ്ങനെ ഷോസ് വളരെ കുറവായിരുന്നു. ബട്ട് ആഫ്റ്റർ ദി ഡിഡ് ആനക്കള്ളൻ ഇൻ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പറിൽ ചെയ്ത ശേഷം പിന്നെ കുറേ കേരളത്തിൽ ഷോസ് ഒക്കെ വന്നു. എനിക്ക് തോന്നുന്നു ഇഫ് യു നോ റേഡിയോസ് ആൻഡ് ടെലിവിഷൻ ആൻഡ് ഓൾ ദാറ്റ് ഓൾ ദോസ് കൈൻഡ് ഓഫ് മീഡിയംസ് ഇഫ് ദി പ്രൊമോട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് കുറച്ചുകൂടി ആൾക്കാർക്ക് അത് റീച്ച് ഔട്ട് ആവും. അപ്പോൾ ബേസിക്കലി അതാണ് എൻ്റെ ആഗ്രഹം. ഇവൻ ഐ വോണ്ട് ലൈക്ക് മേക്ക് മൈ ഓൺ മ്യൂസിക് ആൻഡ് ഐ വോണ്ട് പീപ്പിൾ ടു ആക്സെപ്റ്റ് ദാറ്റ്. ഫിലിം മ്യൂസിക് അല്ലാതെ ഇതും കൂടി ഒന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് വന്ന്. എനിക്ക് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്, നേഹ വന്നിട്ട് നേഹ കൊണ്ട് പാടിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. എനിക്ക് എ ആർ റഹ്മാൻ സാറിൻ്റെ ഒത്തിരി ഫേവററ്റ് ആയിട്ടുള്ള, ഞാനിപ്പോഴും പാടുന്നൊരു പാട്ടാണ് ഒരു ദൈവം തന്ന പൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്റ്റുഡിയോ സെഷൻ എനിക്ക് നേഹ ചെയ്തത് ഞാൻ ഒത്തിരി യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഒരു ഫോർ ലൈൻസ് ഞാൻ കൂടെ പാടാം. For a change, and a request. ഒരു ദൈവം തന്നത് പൂവേ വാഴ്വ് തുടങ്ങുമിടം നീ ചോദിക്കണമെന്നുണ്ടായിരുന്ന വേറൊരു കാര്യം. ഒരു ബാൻഡില് ഓൾ മെയിൽ ബാൻഡില് സിംഗിൾ ഫീമെയിൽ വോക്കലിസ്റ്റ് ആയിരുന്നു. ഞാൻ അവയെല്ലാം പാടുന്നത് അങ്ങനെ ഡിഫറെന്റ് സ്റ്റൈൽ ഒന്നും അല്ല. ബേസിക്കലി സിംഗ് കറുകറ കാർമുകൾ, അത് ഒരു ഓൾറെഡി ഒരു നാടൻ പാട്ടാണ്. പിന്നെ ഞാൻ പാടുന്നത് നഗുമോ കർണാട്ടിക് കൃതിന്റെ ഒരു അവയലിന്റെ ഒരു വേർഷൻ ഓഫ് ദാറ്റ്. സോ സിംഗിങ് വൈസ് ഇറ്റ് വാസ് ഇൻ ലൈക്ക് എ ബിഗ് ഓപ്പണർ ഫോർ മീ. The difference that Avil did to me was it opened my mindset towards music, because in the listening valara in the box ayirunnu, you know, very limited. Like I grew up listening to film music and classical music only. Adinna appuram njan angane oru vaadu angane onnum kettu, but I didn't really appreciate it, or I didn't have the thing didn't to go and take it. But with Avil what happened is I met this bunch of incredible people who made an incredible album like Avil. So touring with them also in the teenage, I met a different kind of crowd, a different kind of exposure altogether. But mainly in the listening or about like widened, so that really helped me evolve more as a musician. Speaking of folk songs, I think you promised to sing a folk song for us, alle. Because we've been hearing a lot of melodies, melodious tracks. അപ്പോൾ എനിക്ക് കുറച്ചൊരു നമുക്കൊരു
ഒരു കുറച്ച് അടിപൊളി ഒരു ഫോക്ക് നമ്പറിലേക്ക് പോവാം. I'll sing Kaidola. Kaidola already oru naadan paattaana. So nammada we have a common band called Vidwan. Vidwan de live shows na eppozhum bayangara successful aavuna oru paattaana Kaidola. Okay, I'll sing that. Kaidola paya virichu ayanoru paranellu poliche kaadu kuttan eppa varum nennammavan maaru ponne kaadu kuttan eppa varum nennammavan maaru ponne kaidola paya viruchu payanoru paranellu poliche kaadu kuttan eppa varum nennammavan maaru ponne kaadu kuttan eppa varum nennammavan maaru ponne സോങ്സ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എത്ര കേട്ടാലും മതി വരാത്ത കുറെ എവർഗ്രീൻ സോങ്സ് ഉണ്ട്. സോ അങ്ങനെ ഇളയരാജയുടെ ഒരു പാട്ട് നമുക്ക് പാടിത്തരും. இதுதான் காதல் எக்ஸ்பிரஸ், ஒன்லி இருவர் செல்லும் பஸ் பஸ், வேலன் வேலை சக்சஸ், இனி காலை மாலை கிஸ் கிஸ். நாங்கள் போட்டு வைத்த காதல் திட்டம் ஓகே கண்மணி, ஓ காதல் ஐ லவ் யூ என்று சொன்னால் பொன்மணி. காதல் கேள் காதல்
புதுபுராட்சி நடத்தலாம் பாப்பா பா போட்டு வைத்த காதல் திட்டம் அவுகே கண்மணி ஓ காதலா ஐ லவ் யூ என்று சொன்னால் பொன்மணி இதுதான் காதல் எக்ஸ்பிரஸ் ஓன்லி இருவர் செல்லும் பஸ் பஸ் வேலன் வேலை சக்சஸ் இனி காலை மாலை கிஸ் கிஸ் நாங்கள் போட்டு வைத்த காதல் திட்டம் ஓகே கண்மணி ஓ காதலா ஐ லவ் யூ என்று சொன்னால் பொன்மணி അപ്പോൾ നമ്മുടെ ഈ താരാരംഭം ഷോയിൽ വരുന്ന എല്ലാ ഗസ്റ്റിനും നമ്മളൊരു ടാസ്ക് കൊടുക്കാറുണ്ട് ഏട്ടണ്ട അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല ഫോർ യു ഇറ്റ് ഇസ് സിമ്പിൾ ബിക്കോസ് യു ആർ എ കമ്പോസർ ഓൾസോ ബിക്കോസ് നമ്മുടെ ഈ താരാരംഭം എന്നാണ് ഈ ഷോയുടെ പേര് അപ്പോൾ ആ താരാരംഭം എന്ന ആ ഒരു പേര് യു ഹാവ് ടു സിംഗ് ഇറ്റ് ഇൻ യുവർ ഓൺ വേ da